ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷാജി മഥിലകം. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ അഥവാ നാഗമോഹൻ്റെ കുറച്ച് നല്ല വിഷ്വൽസാണ്. അതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞത് അവരെ കുളിയാണ്. ഒരുപാട് സമയം കാത്തിരുന്നിട്ടാണ് ഈ വിഷ്വൽസൊക്കെ എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് സൂപ്പർ സ്ലോ മോഷനിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, 180 FPS. അത് മാനുവൽ മോഡിലാണ്. ഇത് പെട്ടെന്ന് വന്നു പോകുന്നൊരു പക്ഷിയാണ്, അതുകൊണ്ടാണ് ഇവരെ സൂപ്പർ സ്ലോ മോഷനിൽ ഷൂട്ട് ചെയ്തത്. ഇനി നാഗമോഹൻ ഈ പച്ചിലകളുടെ ഇടയിൽ കൂടെ ഒക്കെ പറന്നു പോകുന്നത് കാണാമെന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക രസമുള്ളൊരു കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് ഈ നാഗമോഹൻ്റെ ആൺപക്ഷി എന്ന് പറയുന്നത് തൂവെള്ള നീളത്തിലുള്ള ചിറകുള്ളൊരു പക്ഷിയാണ്. ഒരു പ്രത്യേക ഒരു രസം തന്നെയാണ് അവർ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇലകളുടെ കൂടെ പോകുന്നതൊക്കെ കാണാമെന്ന് പറയുന്നത് തന്നെ. അതുപോലെ തന്നെ ഇവരെ സാധാരണയായിട്ട് കാണുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാൻമെയ്ഡ് ഫോറസ്റ്റ്, കാവുകൾ, നാട്ടിൻപുറങ്ങൾ, പിന്നെ കാട്ടിൽ, ഇവിടെയൊക്കെയാണ് ഇവരെ സാധാരണയായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ നാഗമോഹനെ സ്വർഗീയ പക്ഷി എന്നും വിളിക്കാറുണ്ട്. ഇവർ മധ്യപ്രദേശിൻ്റെ സംസ്ഥാന പക്ഷി കൂടിയാണ്. അതുപോലെ തന്നെ നാഗമോഹനെ ഇംഗ്ലീഷിൽ റിബൺ ബേർഡെന്നും റോക്കറ്റ് ബേർഡെന്നൊക്കെ വിളിക്കാറുണ്ട്. ഒരുപാട് സമയം അല്ലെങ്കിൽ ഒരുപാട് മണിക്കൂറുകൾ കാത്തിരുന്നിട്ടാണ് നമ്മളിവരെ ഷൂട്ട് ചെയ്തത്. പ്രത്യേകിച്ച് കാട്ടിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള ഡ്രസ് പാറ്റേൺ ഇട്ടിട്ടാണ് പോവാറ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള പക്ഷികളിൽ നിന്നൊക്കെ പെട്ടെന്ന് അട്രാക്റ്റീവ് ആവാണ്ടിരിക്കാനാണ്. കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ടാണ് കാടിൻ്റെ ആ പാറ്റേണിലുള്ള ഈ കളറൊക്കെ ഇട്ടിട്ട് നമ്മൾ കാട്ടിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ വേറൊരു സന്തോഷമുള്ളൊരു കാര്യം കൂടി ഈ അവസരത്തിൽ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ അന്താരാഷ്ട്ര കടുവാ ദിനത്തിന് മീഡിയ വൺ ചാനലിൽ നമ്മളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. കടുവകളുടെ ഇമ്പോർട്ടൻസ്, അതുപോലെ ഇന്ത്യയിലെ പല കാടുകളിൽ നിന്നെടുത്ത കടുവകളുടെ വീഡിയോ ഒക്കെ നിങ്ങൾ ചാനലിൽ കണ്ടിരുന്നു. കാണാത്തവർക്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഒരുപാട് പേര് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിരുന്നു, അതുപോലെ വീഡിയോയുടെ താഴെ മെസ്സേജ് അയച്ചിരുന്നു, വാട്സപ്പിൽ, മെസ്സഞ്ചറിലൊക്കെ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് വന്നിരുന്നു. അവർക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇൻഫർമേറ്റീവ് എന്നൊക്കെ പറഞ്ഞു. അതൊരുപാട് സന്തോഷമുണ്ട് അങ്ങനെ പറഞ്ഞേക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള പ്രവാസികളായിട്ടുള്ളവർക്കൊക്കെ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ പ്രാർത്ഥന, അതൊക്കെ തന്നെയാണ് എൻ്റെ മുന്നോട്ടുള്ള ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ നാഗമോഹൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റ് വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ അയച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നാഗമോഹൻ കുളിച്ച് കഴിഞ്ഞിട്ട് മരച്ചില്ലകളുടെ ഇടയിൽ പോയിരുന്നിട്ട് ചിറകെല്ലാം ഉണക്കുന്ന കാഴ്ചകളും കാണാൻ പറ്റിയും. ഇതൊക്കെ നമുക്ക് നേരിട്ട് കാണാം, അതല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റാന്നൊക്കെ പറയുന്ന ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്.
അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഈ നാഗമോഹന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം.